എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. അപ്പോൾ ആരതി കഴിഞ്ഞ് പ്രസംഗിച്ചപ്പോൾ മുപ്പര് പറഞ്ഞു, ലോക സമസ്ത സുഖിനോ ഭവന്തു. ഞാൻ പ്രസംഗിച്ചപ്പോൾ തന്നെ തൊട്ടേ പറഞ്ഞത് അതുപോരാ, സ്വസ്തി പ്രജാപ പരിപാലയന്ത ന്യായേണ മാർഗേണ മഹിമൈഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് ചൊല്ലണം. ലോകം ശുഭമാവണമെങ്കിൽ എന്ത് വേണം? ഗോക്കളെ സംരക്ഷിക്കണം, ബ്രാഹ്മണരെ സംരക്ഷിക്കണം, പ്രജകൾ മൊത്തത്തിൽ സംരക്ഷിക്കണം. അപ്പം നിങ്ങൾക്ക് തോന്നും ഞാനൊരു ബ്രാഹ്മണവാദിയൊന്നും, അതായത് നിങ്ങൾക്ക് തെറ്റുപറ്റി. ബ്രാഹ്മണൻ എന്താണ് അർത്ഥം? അത് ധർമ്മപദം ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് പാലി ഭാഷ അറിഞ്ഞുകൂടാ. ഏതായാലും അയ്യപ്പത്ത് മാധവൻ എന്ന് പറഞ്ഞ ഒരാൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പറഞ്ഞത് ബ്രാഹ്മണൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ശരീരത്താലും വാക്കിനാലും മനസ്സിനാലും ദുഷ്കൃത്യമാർക്കില്ലയോ അവനാകുന്നു ബ്രാഹ്മണൻ. അല്ല, പൂണൂലിട്ടവൻ എന്നല്ല ബ്രാഹ്മണൻ്റെ അർത്ഥം. മനസ്സിലോ വാക്കിലോ പ്രവർത്തനത്തിലോ ദുഷ്കൃത്യങ്ങളില്ലാത്തവനാണ്. ആ ദുഷ്കൃത്യം ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞത് നമ്മുടെ മൂസാമലി പറഞ്ഞതുപോലെ ഇല്ലാതിരിക്കണമെങ്കിൽ ഒന്നാമത് നമ്മുടെ മകൻ തെറ്റ് ചെയ്യുമ്പോൾ എടാ മകനെ അങ്ങനെ ചെയ്യരുത് എന്ന് പറയണം. എല്ലാവർക്കും സ്വസ്ഥമായി ജീവിക്കണം, ഏകോദര സഹോദരമായി ജീവിക്കണം പറയണം. ഞാൻ ചെറുപ്പത്തിൽ മുമ്പ് എന്തായിരുന്നു EMS AKG സുന്ദരയ്യ സിന്ദാബാദ് എന്ന് വിളിച്ച ആളാണ്. EMS AKG സുന്ദരയ്യ സിന്ദാബാദ്. എന്നിട്ട് ഞാൻ ഇസ്ലാം എന്ന് പുറത്തു പോയോ? പിന്നെ ജയ് ശ്രീരാം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇസ്ലാം എന്ന് പുറത്തു പോകുന്നത്? ആരാ ശ്രീരാം എന്ന് മനസ്സിലാക്കിയോ? മുഹമ്മദിനിവിടെ എത്രയും മുമ്പ് ഈ ജീവിച്ചിരുന്ന ഭാരതീയൻ ഒരു ഏകദൈവ വിശ്വാസിയായിരിക്കും. ഇവിടെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞതാണോ കഥ? യഥാർത്ഥ കഥ എന്ത് ആയിരിക്കുന്നെന്ന് പഠിക്കാതെ ഗോയിതേ പറഞ്ഞു, ഇംഗ്ലണ്ട് മാത്രം അറിയാവുന്നവന് എന്ത് ഇംഗ്ലീഷിനെ പറ്റി എന്തറിയാം? എല്ലാ മതങ്ങളെ പറ്റിയും പഠിക്കണം. മൗലവിയായാലും ശരി, മൊല്ലയായാലും ശരി, ആരായാലും ശരി, എല്ലാ മതങ്ങളെ പറ്റിയും പഠിക്കുമ്പോഴുള്ളൂ എന്താണ് മതം എന്ന് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ മതത്തിൻ്റെ ഗുണവും ദോഷവും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ ദോഷങ്ങളെല്ലാം ഉച്ചാടനം ചെയ്ത് ആ സംശുദ്ധമായ മതത്തിൻ്റെ വിശ്വാസത്തോടുകൂടി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും ഏകാദര സഹോദരന്മാരായി ജീവിക്കാൻ ജഗന്നിയന്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കൊന്നുകൂടെ ആശംസകൾ അർപ്പിക്കുന്നു. ജയ് ഹിന്ദ്.